ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. 2019 May 28 നടന്ന കെമിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ദ ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സാഫ്രൺ? സാഫ്രോണിൻ്റെ ഹയസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീറാണ്. കുങ്കുമപ്പൂവ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചർ അല്ലാത്തത്. അപ്പോൾ ഈ നോട്ട് എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, ഓപ്ഷൻ ബി ഫെഡറൽ ഗവൺമെൻറ്, ഓപ്ഷൻ സി ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഓപ്ഷൻ ഡി പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ബേസിക് ഫീച്ചറിൽ പെടാത്തതായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിൻ്റെ പ്രസിഡന്റ് എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ചെയർമാൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു പ്രിസൈഡഡ് ഓവർ ദ സൂററ്റ് സെഷൻ ഓഫ് ദ INC? INCയുടെ സൂററ്റ് സെഷൻ നടന്നത് 1907 INC രണ്ടായിട്ട് പിളർന്നത്. മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് പിരിയുന്ന സെഷനാണ് സൂററ്റ് സെഷൻ. അപ്പോൾ സൂററ്റ് സെഷൻ നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1907. ആ സെഷനിൽ INCയുടെ ഈ സെഷൻ പ്രിസൈഡ് ചെയ്തത് രാജ് ബിഹാരി ഘോഷ് ആണ്. രാജ് ബിഹാരി ഘോഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ലാംഗ്വേജ് ഗാന്ധിജി പബ്ലിഷ് ദ ന്യൂസ് പേപ്പർ ഹരിജൻ? ഗാന്ധിജിയുടെ ന്യൂസ് പേപ്പർ ആയിട്ടുള്ള ഹരിജൻ ഏത് ഭാഷയിലായിരുന്നു? ഉത്തരം ഇംഗ്ലീഷ്. അപ്പൊ ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിരുന്നു ഹരിജൻ. ഓൺ വിച്ച് ഡേറ്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസ്ഡ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം? നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അനൗൺസ് ചെയ്തത് 2018 August 15 കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓപ്ഷൻസ് കൊടുക്കാഞ്ഞത്. 15 August 2018. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ബിൽഡ് ദ ഡച്ച് പാലസ് ഓഫ് മട്ടാഞ്ചേരി ഇൻ 1555? 1555 മട്ടാഞ്ചേരിയിലെ ഡച്ച് പാലസ് പണി കഴിപ്പിച്ചത്? ഓപ്ഷൻ ഡി ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരാണ് ഡച്ച് പാലസ് പണി കഴിപ്പിച്ചത്. ഡച്ച് പാലസ് മട്ടാഞ്ചേരിയിലാണ് പണി കഴിപ്പിച്ച വർഷം 1555. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലേക്ക് ഇൻ നോർത്ത് കേരള ഈസ്? ഈ ഓപ്ഷൻസിനകത്ത് നോർത്ത് കേരളയിലുള്ള ലേക്ക് എന്ന് പറയുന്നത് കവായി ലേക്കാണ്. ബാക്കി മൂന്നും സതേൺ കേരളയിലുള്ളതാണ്. വിച്ച് ട്രാവൻകൂർ റൂളർ ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഓഫ് ട്രാവൻകൂർ ഫ്രം പത്മനാഭപുരം ടു തിരുവനന്തപുരം? പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാവൻകൂറിൻ്റെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തത് ധർമ്മരാജയാണ്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ധർമ്മരാജ. ഇൻ വിച്ച് ഇയർ അഞ്ചരക്കണ്ടി സിനമൺ എസ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ്? ഇതിനകത്തും ഞാൻ ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. 1767 ആണ് ആൻസർ. അഞ്ചരക്കണ്ടി സിനമൺ എസ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1767. 1767. ഇൻ വിച്ച് വർക്ക് ചട്ടമ്പി സ്വാമികൾ ഹാസ് എക്സ്പ്രസ്ഡ് ഹിസ് പ്രൊഫൗണ്ട് ഫെയ്ത്ത് ഇൻ അഹിംസ ഓർ നോൺ വയലൻസ്? അഹിംസയെ പറ്റി പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ വർക്കാണ് ജീവിത കാരുണ്യ നിരൂപണം. ജീവിത കാരുണ്യ നിരൂപണം. ദ ഫസ്റ്റ് ഓഫ് ദ ടെമ്പിൾ കോൺസിക്രേറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരു ആദ്യമായി കോൺസിക്രേഷൻ നടത്തിയത് അരുവിപ്പുറം ടെമ്പിൾ ഇൻ നെയ്യാറ്റിൻകര. ചിറയിൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം വാസ് ഫൗണ്ടഡ് ബൈ? ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ചിറയിൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ കുര്യാക്കോസ് ഏലിയാസ് ടാവറ എസ്റ്റാബ്ലിഷ്ഡ് CMI ചർച്ച് അറ്റ് മാനാനം? മാനാനത്ത് CMI ചർച്ച് കുര്യാക്കോസ് അച്ഛൻ സ്ഥാപിച്ചത് 1831. കല്ലുമാല സമരം ആൻ അജിറ്റേഷൻ അണ്ടർ അയ്യൻകാളി ടുക്ക് പ്ലേസ് അറ്റ്? കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള നടന്നത് പെരിനാടാണ്. വർഷം 1915. ഹു ഈസ് ദ ആർക്കിടെക്ട് ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി?
വേൾഡ്സ് ലാർജസ്റ്റ് സ്റ്റാച്യു ബിൽറ്റ് അറ്റ് കെവാഡിയ ഇൻ ഗുജറാത്ത്. ഏകതാ പ്രതിമയുടെ ആർക്കിടെക്റ്റ് ആർ വി സുധർ ആണ്. ആർ വി സുധർ. ഹു ഈസ് ദ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് സിക്കിം? സിക്കിമിൻ്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ് ആണ്. പ്രേം സിംഗ് തമാങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വോൺ ഒ എൻ വി ലിറ്റററി അവാർഡ് ഓഫ് 2018? ആൻസർ, എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായറിനാണ് ഒ എൻ വി ലിറ്റററി അവാർഡ് 2018 ലഭിച്ചത്. ഹു വോൺ ദ വുമൺ സിംഗിൾസ് ടൈറ്റിൽ ഇൻ ഓസ്ട്രേലിയൻ ഓപ്പൺ 2018? 2018ലെ വുമൺ സിംഗിൾസ് ടൈറ്റിൽ കിട്ടിയത് കരോളിന വോസ്നിയാക്കിക്കാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ 2018 കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. മെൻ റോജർ ഫെഡറർ, വിമൺ നമ്മൾ പറഞ്ഞു കരോളിന ഓസ്നിയാക്കി. അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയത് റാഫേൽ നദാലിനും സിമോണ ഹാലപ്പിനുമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഓസ്ട്രേലിയൻ ഓപ്പൺ റോജർ ഫെഡററും കരോളിൻ വോസ്നിയാക്കി, ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിൽ റാഫേൽ നദാലും സിമോണ ഹാലപ്പും, വിംബിൾട്ടൺ ആണെങ്കിൽ നൊവാക് ജോക്കോവിച്ചിനും ഏഞ്ചലിക് കെർബറിനും, യു എസ് ഓപ്പൺ നൊവാക് ജോക്കോവിച്ച് ആൻഡ് നയോമി ഒസാക്ക. ഇതെല്ലാം 2018ലെയാണ്. 2019 ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് ഈ യു എസ് ഓപ്പൺ 2018 സെയിം വിന്നേഴ്സിന് തന്നെയാണ്, നൊവാക് ജോക്കോവിച്ചിനും നവോമി ഒസാക്കയ്ക്കും. നൊവാക് ജോക്കോവിച്ച് സെർബിയക്കാരനും നവോമി ഒസാക്ക ജപ്പാൻകാരിയുമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം കായംകുളം കൊച്ചുണ്ണി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ, റോഷൻ ആൻഡ്രൂസ്. അപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.